പ്രിയപ്പെട്ടവരെ, ഭാവിയെപ്പറ്റി ഒരാശങ്കയില്ലാത്ത ഒരു ജീവിതമായിരുന്നു ഏദൻ തോട്ടത്തിലെ ആദാമിന്റെ ഹോവയുടെ ജീവിതം. കാരണം അവർക്ക് ഒന്നിനെ കുറിച്ച് വിചാരപ്പെടണ്ട, കഴിക്കാൻ ആഹാരം, കുടിക്കാൻ വെള്ളം, നല്ല ജോലി, പിന്നെ അതിനേക്കാളൊക്കെ ഉപരി കർത്താവുമായിട്ടുള്ള സംസർഗം, അതൊക്കെ അവരെ വളരെ സന്തോഷിപ്പിക്കുന്നു. കാരണം ഒന്നിനെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട, ദൈവം എല്ലാം അവർക്ക് അവിടെ ഒരുക്കിയിട്ടുണ്ട്. എപ്പോൾ മനുഷ്യൻ പാപം ചെയ്തോ, എപ്പോൾ മനുഷ്യൻ ദൈവസാന്നിധ്യത്തിൽ നിന്ന് അകന്നോ, ആ സമയം മുതൽ അവൻ ആകുലതകളാൽ ഭാരപ്പെടാൻ തുടങ്ങി. പിന്നെ പല ചിന്തകളാണ് അവർക്ക്. ദൈവം കൊടുത്ത വസ്ത്രം പോയി, അപ്പൊ പിന്നെ ഇനി വസ്ത്രം വേണ്ടേ? വസ്ത്രം വേണം. ദൈവം കൊടുത്ത വാസസ്ഥലം പോയി, അപ്പൊ പിന്നെ ഇനി ഒരു വീട് വേണ്ടേ? വീട് വേണം. അങ്ങനെ 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 ഓരോരോ കാര്യങ്ങൾ അവന്റെ ജീവിതത്തിൽ വന്ന് അത് ആശങ്കകളായി, ആകുലതകളായി മാറി. ഇന്നും ആകുലതയ്ക്കൊരു പ്രധാന കാരണം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് നമ്മൾ അകലുന്നതാണ്. പഴയ നിയമ ഭക്തന്മാരെയും പുതിയ നിയമ ഭക്തന്മാരെയും ഒക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കേ, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ അവർ കടന്നു പോയിട്ടുണ്ട്. പക്ഷെ അതിന്റെ മധ്യത്തിൽ അവര് ആകുലപ്പെട്ടിട്ടില്ല. അബ്രഹാം, മോശ, ഹാനോക്ക് തുടങ്ങിയ ഭക്തന്മാരെ ഒക്കെ നിങ്ങൾ നോക്കുക, ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയവരാ. പക്ഷേ ദൈവ സാന്നിധ്യത്തിന്റെ അകത്ത് അവർ നിൽക്കുന്നത് കൊണ്ട് അവരുടെ ഒക്കെ ഹൃദയത്തിന്റെ അകത്ത് ഒരു ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു, യഹോവയായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതുവന്നു. അടി കൊണ്ടിട്ടും ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടും ഒത്തിരി പ്രതിസന്ധികൾ ഏൽക്കേണ്ടി വന്നിട്ടും പൗലോസ് പറയുന്നത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീനെന്ന. ജയിലിൽ കിടക്കുമ്പോഴും അദ്ദേഹത്തിന് പറയാനുള്ളത് കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പീൻ. എങ്ങനെ ഇങ്ങനെ കഴിയുന്നേ? അദ്ദേഹം പറയുന്നത് ദൈവ സാന്നിധ്യത്തിൽ വസിക്കുന്ന ഒരു ഭക്തന് ആകുലപ്പെടേണ്ട ആവശ്യമില്ലെന്ന. പല വിഷയങ്ങളെ ചൊല്ലി ആകുലപ്പെടാനുള്ള സാധ്യതകളായിരിക്കാം ഇന്ന് നിങ്ങളുടെ മുൻപിലുള്ളത്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ദൈവ സാന്നിധ്യത്തോട് നിങ്ങൾ ചേർന്ന് നിന്നാൽ നിങ്ങൾക്ക് ആകുലപ്പെടേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ചേർന്ന് നിൽക്കുന്നവർക്ക് ആത്യന്തികമായി അവരുടെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ബോധ്യമുണ്ട്, യഹോവയായ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതും. അതെ, പത്രോസ് പറഞ്ഞതുപോലെ തന്നെ അവൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നവനാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലങ്ങളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുക. തീർച്ചയായിട്ടും നമ്മുടെ ഭാരങ്ങളും നമ്മുടെ വേദനകളും കർത്താവിൻ്റെ മേൽ ഇട്ടുകൊള്ളുക. കർത്താവ് നമ്മളെ പുലർത്താൻ വിശ്വസ്തനാണ്. ഇന്ന് രാവിലെ നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാൻ പ്രിയരെ, ഈ കേൾക്കപ്പെട്ട വചനത്തിൻ്റെ മുൻപാകെ നമുക്ക് അല്പസമയം ധ്യാനിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യനാം രാജാവൻ, കൂട്ടാളിയാണേ. എന്തിനീ പാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ പാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. ഞങ്ങളുടെ പിതാവേ, അവിടുന്ന് ഞങ്ങളെ ഇത്രത്തോളം കരുതുന്ന അവിടുത്തെ മഹാകൃപയ്ക്കായിട്ട് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. അതേ, ഞങ്ങളുടെ മാതാപിതാക്കൾ, ഞങ്ങളുടെ രക്തബന്ധങ്ങളൊക്കെ മാറിപ്പോകും. എന്നാൽ മാറാത്തവനായി ഞങ്ങളോട് കൂടെയിരുന്ന്, ഞങ്ങളുടെ ഭാരങ്ങളിലും ഞങ്ങളുടെ പ്രയാസങ്ങളിലും ഞങ്ങളുടെ നീറുന്ന വിഷയങ്ങളിലും ഇറങ്ങി വന്ന് പ്രവർത്തിപ്പാൻ കഴിവുള്ള നാഥനെ, ഞങ്ങളങ്ങയുടെ സാന്നിധ്യത്തിനായിട്ട് കൊതിക്കുകയാണ്. ഞങ്ങളങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ഈ ദിനം ഞങ്ങളെ കേൾപ്പിച്ച അവിടുത്തെ സന്ദേശത്തിനായിട്ട് സ്തോത്രം. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഈ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മഹത്വത്തിനായിട്ട് അവിടുന്ന് ചെയ്യണം. പ്രാർത്ഥന കേൾക്കുന്നത് കൊണ്ട് സ്തോത്രം. പുത്രൻ തമ്പുരാന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുമ്പോൾ കേൾക്കണമേ പിതാവേ. ആമേൻ.